അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു മൈസൂർ മസാല ദോശയും അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ചട്നിയും കൂടിയാണ്. അപ്പോൾ ആദ്യം ചട്നിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. പൊട്ടുകടല ഒരു അര കപ്പ് എടുത്തു, 5 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ വറ്റൽ മുളക് ഒരു 3 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല എരിവുള്ള മുളകായ കാരണം 3 എണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി കളറ് കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. പിന്നെ ഉപ്പും ഒരു 1/2 നാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് തേങ്ങ ചേർക്കാത്തൊരു ചട്നിയാണ്. ഇത് ദോശയുടെ കൂടെ കഴിക്കാനും ദോശയുടെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ടും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക് തരുന്നത്. എന്തായാലും ഇത് അരച്ചതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇതിൽ പിന്നെ വറുത്തിടുക ഒന്നും വേണ്ട. ഇത് ചട്നി ഇങ്ങനെ തന്നെയാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. അധികം വെള്ളമായാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അത് മാറ്റി അവിടെ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ദോശയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള മസാലയാണ് നെക്സ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തവ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക. അതിന് ശേഷം ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് സവാള ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് 2 എണ്ണം വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ 1/2, പച്ചമുളക് 1/2, പിന്നെ കറിവേപ്പിലയുണ്ട്. പിന്നെ അതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നും ഉണ്ട്. ഇത് ക്യാപ്സിക്കം ആയിരുന്നു. ക്യാപ്സിക്കം 1/2 എടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് ഉഴുന്നൊക്കെ ഫസ്റ്റ് എണ്ണയിൽ വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ബീട്രൂട്ട്, ബീട്രൂട്ട് 1 എണ്ണം ചീവിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇഞ്ചിയും വേണം. അതായത് സാധാരണ മസാല ദോശയ്ക്ക് നമ്മൾ ഉപയോഗിക്കും. അതിന് കൂടെ കുറച്ച് കളറിനും കുറച്ച് മൈസൂർ മസാല ദോശ ആയ കാരണം അതിലേക്ക് കുറച്ച് ബീട്രൂട്ടും ഇതും ചേർക്കുന്നുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്, ആസിഡിറ്റിയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം കടുക്, പിന്നെ കടലപ്പരിപ്പും ഉഴുന്നും ഇട്ടതിന് ശേഷം അതൊന്ന് ചുവന്ന് ഇതായി വരണം. അപ്പോൾ 4 പുറം തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരടപ്പ് വെക്കണം, അല്ലെങ്കിൽ കടുകൊക്കെ 4 പുറം തീർച്ചു പോലെ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം അതിന് ശേഷം വേണം പച്ചമുളകും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടി ഇഞ്ചി ചേർത്തിട്ട് അതൊന്ന് ഇട്ടിട്ട് നന്നായി വഴറ്റുക. നല്ലോണം ചോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വണച്ചാൽ ഇടാം. ക്യാപ്സിക്കവും ബീട്രൂട്ടും കുറച്ച് ഉപ്പും ചേർത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് വാടി വന്നിട്ടുണ്ടാവും. അതിന് ശേഷം വേണം ഇതിലേക്ക് മുളക് പൊടിയുടെ വെള്ളം കലക്കി വെച്ച അത് ഒഴിക്കാൻ. അധികം വെള്ളം ഒഴിക്കരുത്.
ശേഷം നന്നായി ഇളക്കുക. അതിലേക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് മാഷ് ചെയ്തിട്ട് വെച്ചത് ഇടുക. ഇനി നന്നായിട്ട് ഇതൊന്നും കൂടി മാഷ് ചെയ്യണം. നമ്മുടെ ആ പ്രസ് വെച്ചിട്ട് നന്നായി മാഷ് ചെയ്യണം. ഇനി കുറച്ച് വെള്ളവും വാർന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പൂട്ടിട്ട് നന്നായി ആ മാഷർ ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായി അമർത്തി അമർത്തി നല്ലോണം മാഷ് ചെയ്യണം. ഇനി അതില്ലാത്തവരാണെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ പിന്നമ്പറോ അല്ലെങ്കിൽ ഈ ചട്ടുകത്തിൻ്റെയോ ഒക്കെ ഉപയോഗിച്ചിട്ടും അത് മാഷ് ചെയ്യാം. ഇവിടെ എൻ്റെ അടുത്ത് ആ മാഷർ ഉണ്ടാവുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് ഇതാക്കി എന്ന് മാത്രം. എന്നാൽ നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടും. ചെറിയ കഷ്ണങ്ങളൊക്കെ ഇരുന്നോട്ടെ, പ്രശ്നമില്ല. നന്നായി ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വെള്ളം വറ്റണം. അതിനുശേഷം അതൊന്ന് ഉടച്ച് എനിക്ക് മല്ലിയിലി ഇട്ടിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറണം. അതിന് ശേഷമാണ് ഇത് ദോശയിൽ ഫിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ അമർത്തണ സമയത്ത് തീയൊന്ന് കമ്മിയാക്കണം കേട്ടോ. തീ കമ്മിയാക്കിയില്ലെങ്കിൽ കയ്യിലേക്ക് അതിൻ്റെ ആവി എടുത്തിട്ട് ചുടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു സാധനമാണല്ലേ ഇപ്പോൾ ദോശമാവൊക്കെ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങോ ഒരു ബീട്രൂട്ടും എടുത്താൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്കും നല്ല സന്തോഷമാവും. ഇപ്പോൾ ഇതിലൊരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇടണം. എന്താ വെച്ചാൽ തക്കാളി ഒന്നും ഇല്ലാത്തല്ലേ, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരും പിന്നെ മല്ലിയിലി ഇടുക. അതിന് ശേഷം തൊന്ന് ആറിയതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്യണം. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കളർഫുള്ളായിട്ട് കൊടുത്തു വിടാം. കുറച്ച് എരിവ് കമ്മിയാക്കി ചട്നിയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇത് ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. ലാസ്റ്റ് നെയ്യ് ഇടുമ്പോൾ കുറച്ചൊരു ഫ്ലേവറും വരും നമ്മുടെ കറിക്ക്. അതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഒന്ന് ആറിയതിന് ശേഷം അപ്പോഴേക്ക് ദോശ പരത്തിയതിന് ശേഷം നെയ്യ് വേണ്ടവർക്ക് നല്ലെണ്ണയോ എന്താ വെച്ചാൽ ഇടാം. ഞാൻ ഇവിടെ നെയ്യ് ഇട്ടിരിക്കണം. അതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച ആ ചട്നി ഉണ്ടല്ലോ അത് നന്നായി സ്പ്രെഡ് ചെയ്യുക. എരിവോ അധികം വേണ്ടാത്തവരാണെന്ന് വെച്ചാൽ കുറച്ച് മാത്രം ഇതാക്കിയാൽ മതി. അതിന് ശേഷം മസാലയും പരത്തി ഫോൾഡ് ചെയ്ത് സെർവ് ചെയ്യാം. ചട്നി വെച്ചിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും വീഡിയോ കാണൂ, സപ്പോർട്ട് ചെയ്യൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. Keep watching.